ആരാണ് സ്വസ്ഥൻ എന്ന് നമുക്ക് പരിശോധിക്കാം. സമദോഷശ്ച സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യവിധിയതെ എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അതായത് സമദോഷശ്ച എന്ന് പറഞ്ഞാൽ വാദം, പിത്തം, കഫം മുതലായ ദോഷങ്ങളും, സമാഗ്നിശ്ച അഗ്നികളെല്ലാം സമമായിരിക്കുന്ന ആളും, സമധാതു മലക്രിയ ധാതുക്കളും മലങ്ങളും എല്ലാം സമമായ അവസ്ഥയിലിരിക്കുകയും അതുമാത്രം പോരാ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ, പ്രസന്നമായ ആത്മാവിനോടും മനസ്സിനോടും ഇന്ദ്രിയത്തോടും കൂടിയ ഒരാളെയാണ് സ്വസ്ഥൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയിരിക്കുന്ന ഈ സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, എങ്ങനെയുള്ള ആരോഗ്യം, ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ ഉദ്ദേശം. അതുമാത്രമല്ല ആതുരസ്യ വികാര പ്രശമനം, രോഗിയായിരിക്കുന്ന ഒരാളുടെ രോഗം മാറ്റുക എന്നതും ആയുർവേദത്തിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നു. അപ്പോൾ ദീർഘായുസ്, ആരോഗ്യത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി കണക്കാക്കുന്നത്. ഇന്നത്തെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതായത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് അത് വരാതെ സംരക്ഷിക്കുന്നത്. ആയുർവേദം ആ ചികിത്സാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഒരാളുടെ ജീവിതത്തെ കണക്കാക്കുകയാണെങ്കിൽ ബാല്യം, മധ്യമം, വാർദ്ധക്യം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. അതിൽ ബാല്യ അവസ്ഥയിൽ ഒരുപാട് അസുഖങ്ങൾ കുട്ടികൾക്കുണ്ടായി കാണാറുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യവും നിറയെ അസുഖങ്ങൾ നിറഞ്ഞതായിരിക്കും. മധ്യമാവസ്ഥ, അതായത് കൗമാരം, യൗവനം ഇവയടങ്ങിയ മധ്യമാവസ്ഥയാണ് രോഗം ഇല്ലാത്ത ഒരവസ്ഥയായി കണക്കാക്കി പോന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതിവിശേഷം ആലോചിച്ച് നോക്കിയാൽ ഈ മധ്യമാവസ്ഥയിൽ പോലും, അതായത് യുവജനങ്ങളുടെ ഇടയിൽ പോലും ഇപ്പോൾ വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന പല അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, പണ്ടൊക്കെ ഒരു വയസ്സായിട്ടുള്ള ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായയിൽ പഞ്ചസാര ഇടണമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം അത് ചെറുപ്പക്കാരോട് പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായിട്ടുള്ള പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയവ എല്ലാം യുവജനങ്ങളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷത്തിന് എന്താണ് കാരണം? നമ്മുടെ മാറി വന്ന ജീവിത സാഹചര്യങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഇങ്ങനെയുണ്ടാകുന്ന അസുഖങ്ങളെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രതിപാദിക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ അതും പകർച്ചവ്യാധികളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പലതും മനസ്സിലാവും. അതായത് ജീവിതശൈലി രോഗങ്ങൾ വളരെ സാവധാനം മാത്രം ഉണ്ടാകുന്നവയാണ്, എന്നാൽ പകർച്ചവ്യാധികളാണെങ്കിലോ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നവയും. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണങ്ങൾ പലതാണ്, പക്ഷേ പകർച്ചവ്യാധികൾക്ക് കാരണമോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകങ്ങൾ മാത്രമായിരിക്കും. ജീവിതശൈലി രോഗങ്ങൾ ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുന്നവയാണ്. പക്ഷേ പകർച്ചവ്യാധികളാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാക്സിനേഷനോ ചികിത്സകളോ ചെയ്താൽ പരിഹരിക്കാവുന്നവയാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾക്ക് സങ്കീർണതകൾ അനേകം ഉണ്ടായിരിക്കും, പകർച്ചവ്യാധികൾക്ക് സങ്കീർണതകൾ അനേകം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും തമ്മിലെ വ്യത്യാസം. മുൻപ് നമ്മുടെ സമൂഹം പകർച്ചവ്യാധികളെയാണ് പേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സമൂഹം പേടിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെയാണ്. കാരണം ജീവിതശൈലി രോഗങ്ങൾ വളരെ സാവധാനം വരികയും അത് ജീവിതകാലം മുഴുവൻ തുടർന്നു നിൽക്കുന്നവയും ആയതുകൊണ്ട് അതിനൊരിക്കലും മുഴുവനായിട്ടുള്ള സൗഖ്യം പലപ്പോഴും സാധ്യമാകണമെന്നില്ല. അപ്പോൾ അവയെ നിയന്ത്രണ വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ആയുർവേദം പല രീതിയിലും സഹായിക്കുന്നുണ്ട്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യ, ഋതുചര്യ മുതലായ ജീവിതചര്യകളിലൂടെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പറയുന്നത് ദിനചര്യയെ പറ്റിയാണ്.